ഇന്ന് മംഗളവാർത്താ തിരുനാൾ. കേൾക്കാൻ ഇമ്പമുള്ള വാർത്തകൾക്കായി നമ്മൾ കൊതിക്കുകയാണ്. പരിഭ്രാന്തി പരത്തുന്ന വാർത്തകൾ ചുറ്റും നിറയുകയും ചെയ്യുന്നു. വാർത്തകൾ വർത്തമാനകാലത്തെ വെറും വർത്തമാനങ്ങളായി പറഞ്ഞു തുടങ്ങിയാൽ ഉള്ള പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടമാകും. എന്നാൽ അവ തുറന്നിടുന്ന വരും കാലങ്ങളെക്കുറിച്ചുള്ള ചില ചിന്തകൾ കൂടിയുണ്ട്. ഇന്ന് നാം നാല് വായനകളിലായി നാല് മംഗളവാർത്തകളും നാല് പ്രതികരണങ്ങളും കാണുന്നു. അതിലാദ്യത്തേത് അവിശ്വാസത്തിന്റെ പ്രകടനമാണ്. ദൈവവുമായി ആത്മബന്ധമില്ലാതിരുന്ന ആഹാസ് രാജാവ് അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് ഒരടയാളം ചോദിക്കാൻ മുതിരുന്നില്ല. ദൈവത്തെ പരീക്ഷിക്കില്ല എന്ന മുട്ടുന്യായമാണ് അവൻ പറയുന്നത്. അവനത് കേൾക്കാൻ തയ്യാറല്ലെങ്കിലും ഇസയാസിന്റെ അതിരങ്ങളിലൂടെ സുന്ദരമായി ഇമ്മാനുവൽ പ്രവചനം ഇന്ന് സർവ്വലോകത്തിനുമായി ഉതിരുന്നു. ഉള്ളടക്കങ്ങളിൽ സമാനമായി അസ്വസ്ഥപ്പെടുത്തുന്ന ദൂത് തന്നെയാണ് പരിശുദ്ധ മറിയമെന്ന കൗമാര്യക്കാരിയുടെ അടുത്തും ഗബ്രിയേൽ അവതരിപ്പിക്കുന്നത്. അവൾക്ക് എല്ലാം മനസ്സിലായിട്ടല്ല, എങ്കിലും തന്നോട് അരുൾ ചെയ്തവൻ സർവശക്തനെന്ന് വിശ്വസിച്ച് അവൾ പറയും, ആമേൻ, അങ്ങനെ തന്നെയാകട്ടെ, ഫിയാത്ത്. ഇതേ ലത്തിൻ പദം ഉപയോഗിച്ചാണ് മിസ്റ്റർ ജെറോം ഉൽപ്പത്തി പുസ്തകത്തിലെ വെളിച്ചമുണ്ടാകട്ടെ എന്ന ദൈവശാസനത്തെ കുറിച്ചത്. മറിയത്തിന്റെ സമ്മതം പുതിയ സൃഷ്ടിക്ക് തുടക്കമിടുന്നു. ഇന്ന് 40-ാം സങ്കീർത്തനം ഇരുളിൽ വീണുപോയ മനുഷ്യൻ വിശ്വാസ വെളിച്ചം പോകുമ്പോൾ പറയുന്ന സമ്മത പത്രികയാണ്. ഇതാ ഞാൻ ദൈവമേ അങ്ങയുടെ മുൻപിൽ. ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിച്ച് ഇന്ന് ഹെബ്രായരുടെ ലേഖനം പറയുന്നു, മനുഷ്യാവതാര വേളയിൽ പുത്രനായ ദൈവം പിതാവിനോട് നടത്തിയ സമ്മത പ്രകടനമാണത്. ആമേൻ അഥവാ ഉവ്വ് എന്ന് പറയാൻ പഠിപ്പിക്കുന്നതാണ് അമൂന അഥവാ വിശ്വാസം. വിശ്വാസമെന്നാൽ സമ്പൂർണമായ ആത്മസമർപ്പണം.